അല്ല, ഇവിടുത്തെ പ്രതിഷേധവും എതിർപ്പും വളരെ ശക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മേഖലയിലാകെ ഈ പ്രശ്നമുണ്ട്. അങ്ങനെ ഇന്ന് ഈ ഒരു പ്രതിഷേധം അറിഞ്ഞാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഇവർ പറയുന്നത് വളരെ ന്യായമാണ്. കേരളത്തിലുടനീളം കേരളയിൽ നിന്നുള്ള എതിർപ്പ് ആ കാരണങ്ങൾ ഇവിടെയുണ്ട്. അതിന് പുറമെ നിലവിലുള്ള നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം പാതയാണിത്. ഇതിൻ്റെ ബി സോണും സി സോണും ആയിട്ട് ഭൂമി തരംതിരിച്ചിട്ട സ്ഥലമാണിത്. അതിൻ്റെ തന്നെ നിയന്ത്രണങ്ങൾ ശക്തമായുള്ളൊരു പ്രദേശത്ത് ഇപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി പടിഞ്ഞാറ് മാറിയിട്ട് അല്ലേ, ഇങ്ങോട്ട് പടിഞ്ഞാറ് മാറിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ കേരയിൽ വരുമെന്ന് പറയുന്നത്. അത് വന്നാൽ അതിനുണ്ട് ബഫർ സോൺ. ഇപ്പം ഇന്നലെ അത് വ്യക്തമായല്ലോ, 5 മീറ്ററാണെന്ന് പറഞ്ഞു. ഇപ്പം അത് 30 മീറ്ററാണെന്ന്, അപ്പുറം അപ്പുറം കൂടി 30 ആണെന്ന് പറഞ്ഞു. നാളെ ഇനി അത് കൂടുകയും ചെയ്യാം. അപ്പോൾ അതുകൂടി വന്നാൽ പിന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടുന്ന് കുടിയൊഴിഞ്ഞ് പോകേണ്ടി വരും. അത്ര വല്ലാത്തൊരു ദുരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കൂടി ഒരു ശക്തമായ പ്രതിഷേധം ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ട്. അത് സർക്കാർ കാണാതെ പോകരുത്. ജനങ്ങളുടെ നെഞ്ഞത്ത് കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. വികസനങ്ങൾ നാട്ടിൽ വരും, പക്ഷെ അത് ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത്. ഇത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഇതിൽ പ്രതിഷേധമായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇതിൽ പിന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്, ഞങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെയാണ്. ഈ കല്ലൊക്കെ പെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടപടി ഉണ്ടാവുമെന്നൊക്കെ സർക്കാർ പറയുന്നു. അല്ല, അതൊരു സമരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. സമരത്തിൻ്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം കേരളം മുഴുവൻ അതല്ലേ കാണുന്നത്, കല്ല് പിഴുതെറിയുന്ന പ്രക്ഷോഭങ്ങളല്ലേ നടക്കുന്നത്. അതൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ്, അത് വേറെ നിലക്ക് അതിനെ കാണേണ്ടതില്ല. കാരണം അവരുടെ അനുമതിയില്ലാതെ ഈ പദ്ധതിക്ക് തന്നെ അനുമതി കിട്ടാതെ തങ്ങളുടെ ഭൂമിയിൽ കൊടുത്തിട്ട് കല്ല് സ്ഥാപിക്കുകയാണ്. അത് സർക്കാർ ചെയ്യുന്നതാണോ ശരി, പിന്നെ ഈ പിഴുതെറിയുന്നതാണോ ശരിക്കേട് എന്നുള്ളത് പിന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം അനുവാദം ഇല്ലാതെ അവരെ ഭൂമിയിൽ കൊടുത്തിട്ട് കല്ല് നാട്ടുകയാണ്. അങ്ങനെ എന്തായാലും സമരം, സമരസമിതി പ്രവർത്തകർ വളരെ ശക്തമാണ്. അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുമെന്നതിനെയാണ് സ്മിത നമ്മൾ മനസ്സിലാക്കുന്നത്.